السلام عليكم ورحمة الله. أيها الطلاب الأعزاء، مرحبا بكم جميعا إلى الفصل الجديد. اليوم ندخل إلى الوحدة الثالثة. عنوان الوحدة: احذر المواقع. وفي هذه الوحدة درسان، الأول انقر للفلاح، والثاني آداب التواصل. فنقرأ الدرس، انظروا واستمعوا. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ യൂണിറ്റ് 2 നാം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കുന്നത് യൂണിറ്റ് 3. ഈ യൂണിറ്റിൻ്റെ പേര് ഇഹദരിൽ മവാക്കിഅ്, വെബ്സൈറ്റുകൾ സൂക്ഷിക്കൂ. ഇഹദർ എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കൂ, അൽ മവാക്കിഅ്, മൗഖിഅ്ൻ്റെ ജമ്മ് മവാക്കിഅ്, സൈറ്റുകൾ. അപ്പോൾ സൈറ്റുകൾ സൂക്ഷിക്കൂ. ഇതിൽ രണ്ട് പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഉൻകുറോലിൽ ഫലാഹ്, ആദാബു തവാസുൽ. നോക്കൂ അടുത്ത പേജിൽ. നുലാഹിളു വ നുനാഖിസു. ഹുന സൂറത്തുൻ, അല്ല, ഇവിടെ ചിത്രം നമുക്ക് കാണാം. ഒരു നിമിഷം ആ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുക, എന്നിട്ട് വ നുനാഖിസു, ചർച്ച ചെയ്യുക, പറയുക. മാദാ നറാഫി സൂറത്തി, എന്താണ് ചിത്രത്തിൽ നാം കാണുന്നത്? മാദാ നറാഫി സൂറത്തി, നാം കമ്പ്യൂട്ടർ, ഫഇറ, ഇതൊക്കെ നമ്മൾ കാണുന്നത് അല്ലേ. ഒരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു ലാപ്പോ ഒക്കെയാണ് നാം കാണുന്നത്. അവിടെ ഫഇറ അല്ലേ, ഫഇറ എന്ന് പറഞ്ഞാൽ മൗസ്. ബി അയ്യു ശയ്യൻ റബത്തത്തിൽ ഫഇറ, ഈ മൗസ് എന്തുമായിട്ടാണ് ബന്ധിച്ചിരിക്കുന്നത്? നാം അല്ലേ, ബിൽ യദി അല്ലേ, ഒരു കയ്യുമായിട്ട് എന്താണ് അത് ബന്ധിച്ചിരിക്കുന്നു. അപ്പോൾ മാദാ യുസീറുൽ ഖിലാൽ അല്ലേ, ഈ ഖിലാൽ എന്ന് പറഞ്ഞാൽ ചെയിൻ, ചങ്ങല. ഈ ചങ്ങല എന്താണ് സൂചിപ്പിക്കുന്നത്? മാദാ യുസീറുൽ ഖിലാൽ, നാം അതെ, മനുഷ്യൻ എന്താണ് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്പ് തുടങ്ങിയുള്ള സാധനങ്ങളുമായി അവനെന്താണ്, അവനെ ബന്ധിച്ചിരിക്കുകയാണ് അല്ലെ, അവനെ കെട്ടിയിട്ടിരിക്കുകയാണ് എന്നാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. അതിൽ താഴെ ഒരു ചോദ്യമുണ്ടാവും, മാ റിസാലത്തു ഹാദിയ സൂറത്തി, ഈ ചിത്രത്തിൻ്റെ സന്ദേശം എന്താണ്, ഈ ചിത്രത്തിൻ്റെ മെസ്സേജ് എന്താണ്? അതന്നെയാണ് നാം പറഞ്ഞത്. മനുഷ്യനെ ഇന്ന് കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, അതുപോലെ മൊബൈൽ ഫോണ്, ഇതെല്ലാം എന്താണ് മനുഷ്യനെ ചങ്ങലക്കിട്ടിരിക്കുകയാണ് അല്ലേ, മനുഷ്യനെ കെട്ടിട്ടിരിക്കുകയാണ്. ഇതാണ് ഈ ചിത്രത്തിൻ്റെ എന്ത്, റിസാലത്ത്, സന്ദേശം. നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. നോക്കൂ, ഉൻകുറൂലിൽ ഫലാഹ്, ഹാദിഹി മസ്റഹയ്യത്തുൻ, ഇതൊരു നാടകമാണ്. ദറസ്ന മിനസ്സൊഫിൽ മാളി മസ്റഹയ്യ അല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം 8-ാം ക്ലാസ്സിൽ നാടകം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നാടകമാണ്. ഉൻകുറൂലിൽ ഫലാഹ്, എന്താണ് അതിൻ്റെ അർത്ഥം? ഉൻകുറു എന്ന് പറഞ്ഞാൽ ക്ലിക്ക് എന്നാണ്. ഉൻകുർ അമ്രഫയിലാണ്, ഉൻകുർ, ഉൻകുറാ, ഉൻകുറു. നിങ്ങൾ ക്ലിക്ക് ചെയ്യൂലിൽ ഫലാഹ്, എങ്ങോട്ട്? വിജയത്തിലേക്ക്. ഫലാഹ് മാന വിജയം, അപ്പോൾ വിജയത്തിലേക്ക് ക്ലിക്ക് ചെയ്യൂ എന്നാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. അൽ ലൗഹത്തുൽ ഊല, സീൻ 1, രംഗം 1. നാം പറഞ്ഞു നാടകമാണെന്ന്. അപ്പോൾ നാടകത്തിന് ഒരു രംഗങ്ങളുണ്ടാവും. അതിൽ അൽ ലൗഹത്തുൽ ഊല, സീൻ 1, രംഗം 1. ഇർത്തഫിഉ സിതാർ, കർട്ടൻ ഉയരുന്നു, കർട്ടൻ ഉയരുന്നു. അലൽ മസ്റഹി, വേദിയിൽ. മസ്റഹ് മാന സ്റ്റേജ്, വേദിയിൽ. ഹുജറത്തുൽ ജുലൂസ്, എന്താണ്? ലിവിങ് റൂമാണ്. ഹുജറത്തുൽ ജുലൂസ് എന്ന് പറഞ്ഞാൽ ലിവിങ് റൂം, സ്വീകരണ മുറി എന്നൊക്കെ പറയും അല്ലേ, ഹാള് എന്നൊക്കെ പറയാം, ഹുജറത്തുൽ ജുലൂസ്. അപ്പോൾ കർട്ടൻ ഉയരുമ്പോൾ വേദിയിൽ ഒരു ലിവിങ് റൂമാണുള്ളത്. ഫിഹ കറാസിയുൻ, അവിടെ കസേരകളുണ്ട്. കുറുസിയുൻ ജമ്മ് കറാസി. വമിൻലതത്തുൻ, ടാബിളുണ്ട്. മിൽലതത്ത് ടാബിൾ അല്ലെങ്കിൽ ടീ പോയി. അലൈഹ ജരീദത്തുൻ വ മജല്ലാത്തുൻ, അതുമേൽ പത്രമുണ്ട്, മാസികകളുണ്ട്. ജരീദ ന്യൂസ് പേപ്പർ, മജല്ലാത്ത് മാസികകൾ. അൽ ഉമ്മു, ഉമ്മ തജലിസു അല കുറുസിയൻ,
ഉമ്മ അവിടെ ഒരു കസേരയിൽ ഒരു ചെയറിൽ ഇരിക്കുന്നു. ഒബി ജിവാരിഹ, അവളുടെ സമീപത്ത് തന്നെ ഇബിനുഹ, അവളുടെ മകനുമുണ്ട്. ഇതാണിപ്പോൾ വേദിയിലുള്ളത്. അപ്പോൾ ഒരു ഹുജ്റത്തുൽ ജുലൂസ്, ഒരു സ്വീകരണ മുറി. അവിടെ കസേരകളുണ്ട്, ടേബിളുണ്ട്. ടേബിളിൻ്റെ മുകളിൽ ജരീദത്ത് മജല്ലാത്ത് പത്രം മാസികകളുണ്ട്. അല്ലുമ്മ തജ്ലിസ് വലാ കുർസിയിൻ, ഉമ്മ ഒരു ചെയറിൽ ഇരിക്കുന്നു. ഒബി ജിവാരിഹ ഇബിനുഹ, ഉമ്മയുടെ സമീപത്ത് തന്നെ തൻ്റെ മകനുമുണ്ട്. ഫുആദ് നാടകം ആരംഭിക്കുകയാണ്. ആ മകൻ്റെ പേരാണ് ഫുആദ്. ഫുആദ് പറയുന്നു, മാസ്യൻ അലൽ മസ്റഹി, വേദിയിലൂടെ നടക്കുന്നവനായിട്ട്. മഷ നാം പഠിച്ചാണ് നടന്നു, മാസി നടക്കുന്നവൻ. അലൽ മസ്റഹി, സ്റ്റേജിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ട് ഫുആദ് പറയുന്നു, മിൻ ഫളിക് പ്ലീസ്, മിൻ ഫളിക് എന്ന് പറഞ്ഞാൽ പ്ലീസ് എന്നാണ്. ദയവ് ചെയ്ത് യാ മാമ, ഉമ്മ, അൻദി തൊലബുൻ, എനിക്കൊരു ആവശ്യമുണ്ട്. തൊലബ് മാന ആവശ്യം. അന മുത്തഅക്കിദുൻ, എനിക്കുറപ്പുണ്ട്. അന മുത്തഅക്കിദുൻ, എനിക്കുറപ്പുണ്ട്. ഉമ്മിൽ ഹനൂൻ, എൻ്റെ സ്നേഹമുള്ള ഉമ്മ. ലാ തർഫലു തൊലബി അബദൻ, എൻ്റെ ഈ ആവശ്യം ഒരിക്കലും നിരസിക്കുകയില്ലെന്ന്. തർഫലു മാന നിരസിക്കുക. അപ്പോൾ എനിക്കൊരു ഒരു അപേക്ഷയുണ്ട്, ഒരു ആവശ്യമുണ്ട്. അന മുത്തഅക്കിദുൻ, എനിക്കുറപ്പുണ്ട്. ഉമ്മിൽ ഹനൂൻ, എൻ്റെ സ്നേഹമുള്ള ഉമ്മ. ലാ തർഫലു തൊലബി അബദൻ, എൻ്റെ ഈ ആവശ്യം ഒരിക്കലും നിരസിക്കുകയില്ലെന്ന്, തട്ടിക്കളയുകയില്ലെന്ന് എനിക്കുറപ്പുണ്ട്. അല്ലുമ്മു, ഇത് കേട്ടപ്പോൾ ഉമ്മ മുബുത്തസ്സിമത്തൻ, പുഞ്ചിരിക്കുന്നവളായിട്ട് പറയുന്നു. ഇബുത്തസ്സമ പുഞ്ചിരിച്ചു, മുബുത്തസ്സിമത്ത് പുഞ്ചിരിക്കുന്നവൾ പറയുന്നു, ഹക്കൻ യാ ബുനയ്യ, തീർച്ചയായും മോനെ. ദഅനി അസ്മ തൊലബക്, ആ നിൻ്റെ ആവശ്യമൊന്ന് കേൾക്കട്ടെ. തഫല്ലൽ, വരൂ, ആ ആവശ്യമൊന്ന് പറയൂ, ഞാൻ കേൾക്കട്ടെ. അപ്പോൾ ഫുആദ് ഫരിഹൻ, സന്തോഷത്തോടെ പറയുന്നു, മാമ, ഉമ്മ, സ്വദീഖി അൻവർ, എൻ്റെ കൂട്ടുകാരൻ അൻവർ, എൻ്റെ ഫ്രണ്ട് അൻവർ, ഹസ്വല അല തൗസീലി ഇൻ്റർനെറ്റ്, അവന് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിച്ചിരിക്കുന്നു. ഹസ്വല അല, നാം നേരത്തെ പഠിച്ചാണ് കിട്ടി. തൗസീലിൻ്റെ അർത്ഥം കണക്ഷൻ, ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരനായ അൻവറിന് ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിച്ചു. ലഅല്ലഹു സയഫൂഖുനി ഫി സഫി, ക്ലാസ്സിൽ അവൻ എന്നേക്കാൾ മികവ് നേടിയവനായേക്കാം. ലഅല്ലഹു, അവൻ ആയേക്കാം. സയഫൂക്കുനി, ഫാഖ യഫൂക്കു എന്ന് പറഞ്ഞാൽ മികവ് നേടുക, അല്ലെങ്കിൽ മുന്നിലെത്തുക എന്നൊക്കെയാണ്. ഫി സഫി, ക്ലാസ്സിൽ. അപ്പോൾ എന്നൊക്കെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അവൻ ക്ലാസ്സിൽ ഒന്നാമനായേക്കാം. അവന് ഇൻ്റർനെറ്റ് കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. അല്ലുമ്മു, അപ്പോൾ ഉമ്മ പറയുന്നത് കേട്ട ഉടനെ തന്നെ, മാദിറത്തൻ യാ ബുനയ്യ, മോനെ ക്ഷമാപണം, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. മാദിറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, സോറി. യാ ബുനയ്യ, എൻ്റെ മോനെ. മൽ ഫായിദത്തു മിൻ ദാലിക്, ഇതുകൊണ്ടൊക്കെയുള്ള പ്രയോജനം എന്താണ്? ഫായിദ, പ്രയോജനം. അമ ഫാസത്ത് ശഖീഖത്തുക സൽമ ബി ദർജത്തിൻ ആലിയ ദൂന ശബക, നിൻ്റെ സഹോദരി സൽമ ഈ നെറ്റൊന്നുമില്ലാതെ തന്നെ ഉന്നത ഗ്രേഡ് വാങ്ങി വിജയിച്ചല്ലോ, പിന്നെ എന്തിനാണ് ഇതൊക്കെ എന്നുമ്മ ചോദിക്കാണ്. മൽ ഫായിദത്തു മിൻ ദാലിക്, ഇതുകൊണ്ടൊക്കെയുള്ള ഇതുള്ള പ്രയോജനം എന്താണ്? അമാ ഫാസത്ത്, വിജയിച്ചില്ലേ, ഷഖീഖത്തുക, നിൻ്റെ സഹോദരി സൽമ. സൽമ, ഷഖീഖത്തിൻ്റെ അർത്ഥം ഉഖ്ത് എന്നാണ്, സഹോദരി. ബി ദറജത്തിൻ ആലിയ, ഉയർന്ന മാർക്കിൽ, ഉയർന്ന ഗ്രേഡിൽ. ദൂന ശബക, ശബക്കമാന നെറ്റ്. അപ്പോൾ ഈ ഇൻ്റർനെറ്റ് ഒന്നും ഇല്ലാതെയല്ലേ നിൻ്റെ സഹോദരി നല്ല മാർക്ക്, നല്ല ഗ്രേഡിന് പാസ്സായത്. അപ്പോൾ സെൽബിയാത്തുഹ അദീദത്തുൻ, അതിൻ്റെ ദോഷങ്ങളൊക്കെ ധാരാളമാണ്. സെൽബിയാത്തുമാന ദോഷങ്ങൾ. അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ ധാരാളമുണ്ട് കുട്ടി. ഫുആദ് ഇത് കേട്ടപ്പോൾ, ഫുആദ് മാൽ ഹുസിനി, ദുഃഖത്തോടെ പറയുന്നു, യാ ഉമ്മി മാലക്കിലാ തസ്ഖീ നബി സഅസ്തഫീദു മിൻ ഈജാബിയാത്തിഹ ഫഖത്ത്. മാൽ ഹുസിനി, ദുഃഖത്തോടെയാണ് ഫുആദ് പറയുന്നത്, യാ ഉമ്മി, എൻ്റെ ഉമ്മ, മാലക്കിലാ തസ്ഖീ നബി, നിങ്ങളെന്താണ് എന്നെ വിശ്വസിക്കാത്തത്? വസഖ യസിക്കു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക. മാലക്കില തസ്ഖീ നബി, നിങ്ങളെന്താ എന്നെ വിശ്വസിക്കാത്തത്? സാസ്തഫീദു മിൻ ഈജാബിയാത്തിഹ ഫഖത്ത്, ഞാനതിൻ്റെ ഈജാബിയാത്ത് അഥവാ ഗുണങ്ങൾ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. ഇസ്തഫാദ യസ്തഫീദു പറഞ്ഞാൽ ഉപയോഗിക്കുക, പ്രയോജനം എടുക്കുക. മിൻ ഈജാബിയാത്തിഹ, അതിൻ്റെ ഗുണങ്ങൾ. ഫഖത്ത് ഒള്ളി, അത് മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ നേരെ സെൽബിയാത്ത് പറഞ്ഞല്ലോ, ദോഷങ്ങൾ, അതിൻ്റെ വിപരീതമാണ് ഈജാബിയാത്ത്, ഗുണം. അപ്പോൾ ഗുണങ്ങൾ, ദോഷങ്ങൾ. അപ്പോൾ ഞാനത് അതിൻ്റെ നല്ല വശങ്ങൾക്ക്, ഗുണമായ കാര്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നിങ്ങൾക്ക് എന്താണ് എന്നെ വിശ്വാസമില്ലാത്തത്? അല്ലുമ്മു, അപ്പോൾ ഉമ്മ പറയുന്നു, മുത്തുമ ഇന്നത്തൻ ഇബ്നഹ, തൻ്റെ മകനെ
സമാധാനിപ്പിക്കുന്നവളായിട്ട് മുത്തമയിന്നത്ത് ആശ്വസിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ സമാധാനിപ്പിക്കുന്നവളായിട്ട് പറയുന്നു. ലൈസൽ അമ്രു അമ്രസിഖത്തിൻ യാവുൽദി, മോനെ എങ്കിലും ഈ കാര്യം അത്ര വിശ്വാസയോഗ്യമായ കാര്യമല്ല. അമ്ര നമുക്കറിയാം കാര്യം, അപ്പോൾ ലൈസൽ അമ്രു കാര്യമല്ല. അമ്രസിഖത്തിൻ, സിഖത്തിൻ്റെ അർത്ഥം വിശ്വസിക്കാൻ പറ്റുന്നത്, വിശ്വാസയോഗ്യമായ കാര്യമല്ല. യാവുൽദി എൻ്റെ മോനെ, ഹലിൽ ഇൻ്റർനെറ്റ് അമ്രു ലറൂറിയുൻ ലഖ്, ഈ ഇൻ്റർനെറ്റ് നിനക്ക് അത്യാവശ്യമായ കാര്യമാണോ? ലറൂറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമായത്, ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു കാര്യമാണോ ഈ ഇൻ്റർനെറ്റ്? ഫുആദ് അപ്പോൾ പറയുന്നു ബിർ റജാ, പ്രതീക്ഷയോടെ. ഉമ്മ ഇങ്ങനെ ചോദിച്ചപ്പോൾ ഫുആദിനൊരു പ്രതീക്ഷയുണ്ട്, ആ പ്രതീക്ഷയോടെ പറയുന്നു നാം യാ മാമ, അതെ ഉമ്മ, ഇൻ്റർനെറ്റ് ആവശ്യം തന്നെയാണ്, അത്യാവശ്യമാണ്. നഹനു ഫിൽ ആശ്വരി റഖമീ, ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത് ഡിജിറ്റൽ യുഗത്തിലാണ്. നഹനു ഞങ്ങൾ, ഫിൽ അസുർ, അസുറിൻ്റെ അർത്ഥം എന്താ, കാലഘട്ടം, യുഗം. റഖമീ എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ, അപ്പോൾ ഞങ്ങൾ ഡിജിറ്റൽ യുഗത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നിങ്ങൾക്കൊന്നും അറിയില്ലേ, സുഫൂഫുന, ഞങ്ങളുടെ ക്ലാസ്സുകൾ, സൊഫിൻ്റെ ജമ്മ് സുഫൂഫ്, ക്ലാസ്സുകൾ, തഹവലത്ത്, അത് മാറിയിട്ടുണ്ട്. കാമിലത്തൻ, പരിപൂർണമായിട്ടും ഇല്ല, സുഫൂഫിൻ ദക്കിയ, എന്തിലേക്ക്? സ്മാർട്ട് ക്ലാസ് റൂമിലേക്ക്. അപ്പോൾ നിങ്ങൾ പഠിച്ച പോലെ ഉള്ള ക്ലാസ് റൂമൊന്നല്ല ഇപ്പോൾ, ഞങ്ങൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. ഞങ്ങളുടെ ക്ലാസ്സുകളെല്ലാം തഹവലത്ത് കാമിലത്തൻ ഇല സുഫൂഫിൻ ദക്കിയ, അതൊക്കെ പരിപൂർണമായിട്ടും സ്മാർട്ട് ക്ലാസ് റൂമുകളായിട്ട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇൻ്റർനെറ്റ് ഇപ്പോൾ ആവശ്യമാണ് പഠിക്കാൻ. അല്ലുമ്മു, അപ്പോൾ ഉമ്മ പറയുന്നു, ഇതൻ എങ്കിൽ, അത്തസുലുബി വാലിദിക്ക, ഞാൻ നിൻ്റെ പിതാവുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. ഇത്തസുല എത്തസുല എന്നാൽ ടു കോണ്ടാക്ട്, ബന്ധപ്പെടുക, ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. അബറൽ ഹാത്തിഫ്, എങ്ങനെ, ഫോൺ മുഖേന, ഇൻഷാ അല്ലാ, ഞാൻ നിൻ്റെ ഉപ്പയുമായിട്ടൊന്ന് ഫോണിലൂടെ ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. ഫുആദ് അപ്പോൾ പറയുന്നു, ഫുആദ് മിൻ ഫലിഖ്, ദയവ് ചെയ്ത് പ്ലീസ്, ഷാവിരി അൽ വാലിദ്, നിങ്ങൾ പിതാവിനോട് കൂടിയാലോചിക്കുക, ഈ വിഷയം പിതാവുമായി ഒന്ന് ചർച്ച ചെയ്യുക. ഷാവിർ മുഷാവറ, നമുക്കറിയാലോ, കൂടിയാലോചിക്കുക. സതജിദൂനനി ഇൻഷാ അല്ലാ, നിങ്ങൾക്ക് എന്നെ എത്തിക്കാം. മിൻ ദാരിസീനൽ മുതഫവ്വിഖീൻ, മികവ് നേടുന്ന വിദ്യാർത്ഥികളുടെ കൂട്ടത്തിൽ, എക്സലൻ്റ് സ്റ്റുഡൻസിൽ നിങ്ങൾക്കെന്നെ കണ്ടെത്തിക്കാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വിഷയം ഉപ്പയുമായിട്ട് പിതാവുമായിട്ട് കൂടിയാലോചന നടത്തുക. അസിതാർ, അതോടുകൂടെ കർട്ടൻ അവിടെ താഴുകയാണ്, ഈ രംഗം ഒന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു വർക്ക് ചെയ്യാനുണ്ട്, നോക്കൂ. നതഹയ്യറുൽ മുഹാത്തഫത്തല്ലത്തി ദാറത്ത് ബൈനൽ ഉമ്മി വൽ വാലിദി വനുക്കമ്മിലുഹ. അപ്പോൾ ഉമ്മയും ഉപ്പയുമായിട്ട് അവിടെ ഒരു മുഹാത്തഫത്ത്, ഒരു ടെലിഫോൺ സംഭാഷണം നടന്നു. ആ സംഭാഷണം വിട്ട ഭാഗത്ത് നിങ്ങൾ പൂരിപ്പിച്ചെഴുതുക. ഉമ്മ പറഞ്ഞല്ലോ, ഞാൻ നിൻ്റെ ഉപ്പയുമായി ഒന്ന് ബന്ധപ്പെടട്ടെ, കോണ്ടാക്ട് ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഉമ്മ ഉപ്പാക്ക് ഫോൺ ചെയ്യുകയാണ് ഈ വിഷയവും സംസാരിച്ചുകൊണ്ട്. ആ ടെലിഫോൺ സംഭാഷണം വിട്ട സ്ഥലങ്ങളിൽ പൂരിപ്പിക്കുക. നോക്കൂ, അൽ ഉമ്മു ഡാഷാണ്, ഇത് വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് സ്വന്തം പൂരിപ്പിക്കാം. അൽ വാലിദു, അപ്പോൾ ഉപ്പ പറയുന്നു, വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു, അല്ലേ, സലാം മടക്കുന്നു. അപ്പോൾ ആദ്യം എന്താ പറയാൻ, എല്ലാവർക്കും അറിയാം, അൽ ഉമ്മു ഡാഷാണ്. അൽ വാലിദു ഉപ്പ ചോദിക്കാണ്, ഹൽ ഹുവ യഹ്താജു ഇലൽ ഇൻ്റർനെറ്റ് ഹാലിയൻ, അവന് ഇപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് ആവശ്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ മുമ്പ് ഉമ്മ എന്ത് പറയണം, ഫുആദിന് ഇൻ്റർനെറ്റ് ആവശ്യമുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കണം. അപ്പോഴാണ് ഉപ്പ പറയുന്നത്, ഹൽ ഹുവ യഹ്താജു ഇലൽ ഇൻ്റർനെറ്റ് ഹാലിയൻ, അവൻ ഇപ്പോൾ തന്നെ ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമുണ്ടോ? അൽ ഉമ്മു, ഉമ്മ പറയുന്നത് അവിടെ ഡാഷാണ്. അപ്പോൾ ഉമ്മ എന്ത് പറയണം, അവൻ പറയുന്നു അത് അത്യാവശ്യമാണെന്ന്, അല്ലേ, പഠിക്കാൻ ആവശ്യമാണ്, അത്യാവശ്യമാണ് എന്ന് അവൻ പറയുന്നു എന്ന് ഉമ്മ അതിന് മറുപടി പറയണം. അപ്പോൾ ഉപ്പ ചോദിക്കുകയാണ്, കൈഫ കാനത്തിൻ്റെ തീജത്തു ഹുഫിൽ ഇംതിഹാൻ, എക്സാമിലെ അവൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട്? കൈഫകാനത്തിൻ നതീജത്ത് മാന റിസൾട്ട്, ഫലം, ഇംതിഹാന് നമുക്കറിയാം എക്സാം അല്ലേ, പരീക്ഷ, പരീക്ഷയിലുള്ള അവൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട് അല്ലേ? ഇപ്പോൾ ഫസ്റ്റ് ടൈം എക്സാമോ കഴിഞ്ഞില്ലേ, അതിലുള്ള അവൻ്റെ റിസൾട്ടൊക്കെ എങ്ങനെയുണ്ട്? അപ്പോൾ ഉമ്മ പറയുമെന്ത്, കുഴപ്പമില്ല, തിരക്കേടില്ല, അവൻ എല്ലാ വിഷയത്തിലും പാസ്സായിട്ടുണ്ട് എന്നൊക്കെ പറയാം. അതിൻ്റെയൊക്കെ അറബി വാക്കുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പ പറയും, അൽ വാലിദ് ഹൽ യസ്തഖദിമുഹു ഫീമാ ലാ യുഫീദു, അവനത് പ്രയോജനമില്ലാത്തതിന് ഉപയോഗിക്കുമോ? എനിക്കതാ സംശയം. ഹൽ യസ്തഖദിമു ഫീമാ ലാ യുഫീദു, അവൻ പ്രയോജനമില്ലാത്ത കാര്യങ്ങളൊക്കെ അതൊറ്റ ഉപയോഗിക്കുമോ? അപ്പോൾ ഉമ്മ എന്ത് പറയും, അവൻ എന്നോട് കരാറ് ചെയ്തിട്ടുണ്ട് അവൻ പ്രയോജനമുള്ളതിനേ ഉപയോഗിക്കുള്ളൂ എന്ന്, അല്ലേ, ഫീമാ യുഫീദു, അല്ലേ, പ്രയോജനമുള്ളതിനെ അവൻ ഉപയോഗിക്കൂ എന്ന് എന്നോട് എന്താണ് അവൻ കരാറ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഉപ്പ പറയണത് എന്നാൽ കൂലി ലഹുവാൻ യല്ല അൽ കമ്പ്യൂട്ടർ ഫി ഹുജ്രത്തിൽ ജുലൂസ്, എന്നാൽ അവനോട് ഈ കമ്പ്യൂട്ടർ ഹാളിൽ തന്നെ അല്ലെങ്കിൽ സ്വീകരണ മുറിയിൽ തന്നെ വെക്കാൻ വേണ്ടി പറയണം, അല്ലാതെ ബെഡ്റൂമിലൊന്നും കൊണ്ടുപോയി വെക്കാൻ പാടില്ല. ആ കമ്പ്യൂട്ടർ എല്ലാവരും കാണുന്ന ഹുജ്റത്തുൽ ജുലൂസിൽ തന്നെ ലിവിങ് റൂമിൽ തന്നെ അവനോട് വെക്കാൻ വേണ്ടി പറയണം. അപ്പോൾ ഉമ്മ എന്ത് പറയും? ശരി അല്ലേ, നഅം ഇൻഷാ അല്ലാ എന്ന് പറയും. അങ്ങനെ ഈ ഉമ്മയും പിതാ ഉപ്പയും തമ്മിലുള്ള ഒരു ടെലിഫോൺ സംഭാഷണം നിങ്ങൾ ഭാവനയിൽ നിന്ന് തയ്യാറാക്കുക. ശരി, നമുക്ക് മസ്റഹിയത്തിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിക്കാം. അൽ ലൗഹത്തു സാനിയ, സീൻ ടു, രംഗം രണ്ട്. അൽ മസ്റഹി ഉറഫത്തുൽ മുത്താല, വേദിയിൽ ഇപ്പോൾ ഉള്ളത് റീഡിംഗ് റൂമാണ്. അൽ മസ്റഹി സ്റ്റേജിൽ, ഉറഫത്തുൽ മുത്താല, ഉറഫത്ത് ഹുജ്റത്ത് റൂം, മുത്താല എന്ന് പറഞ്ഞാൽ ഖിറാഅത്ത് എന്നാണ്, വായിക്കുക, റീഡിംഗ് റൂം എന്നാണ് അപ്പർത്ഥം. ഇപ്പോൾ വേദിയിലുള്ളത് റീഡിംഗ് റൂമാണ്. ഫിഹ കുറുസിയുൻ, അവിടെ കസേരയുണ്ട്. വ കുത്തുബുൻ മുറത്തബത്തും ഫിർ റഫി, ഷെൽഫിൽ അടുക്കി വെച്ച പുസ്തകങ്ങളുണ്ട്. കുത്തുബ് ബുക്സ്, മുറത്തബത്ത് മാന അടുക്കി വെച്ചത്, ക്രമീകരിച്ച് വെച്ചത്. ഫിർ റഫ്, റഫിൻ്റെ അർത്ഥം ഷെൽഫ്, അലമാറ. അവിടെ അലമാരയിൽ അടുക്കി വെച്ച പുസ്തകങ്ങളുണ്ട്. അല ത്വാവിലത്തി കമ്പ്യൂട്ടർ, മേശമ്മേൽ കമ്പ്യൂട്ടറുമുണ്ട്. തൽഹറു അല ശാശത്തിൽ കമ്പ്യൂട്ടർ, സൊഫത്തു ഫേസ്ബുക്ക്. അങ്ങനെ തൽഹറു അല ശാശത്തിൽ കമ്പ്യൂട്ടർ, കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ, ശാശത്ത് മായന സ്ക്രീൻ, അവിടെ വെളിവായിരിക്കുന്നു. സൊഫത്തു ഫേസ്ബുക്ക്, ഫേസ്ബുക്കിൻ്റെ പേജ് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. യജലിസു ഫുആദ് അമാമഹു, ഫുആദ് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നു. വഫി വജിഹി, അവൻ്റെ മുഖത്തുണ്ട്. ആസാറുൽ മഫ്രഹത്തി വൽ മസറത്തി, സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അടയാളങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ ആഗ്രഹം പോലെ അവന് കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും കിട്ടിക്കുകയാണ്. അപ്പോൾ അവൻ്റെ മുഖത്ത് മഫ്രഹത്ത് മാന സന്തോഷം, മസറത്ത് ആഹ്ലാദം, രണ്ടും ഏകദേശം തന്നെയാണ്. അപ്പോൾ അവൻ്റെ മുഖത്ത് നല്ല സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും അടയാളമുണ്ട്. അവൻ ഇൻ്റർനെറ്റിൽ, കമ്പ്യൂട്ടറിൽ ഫേസ്ബുക്കിൻ്റെ പേജ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഫുആദ് പറയുന്നു സന്തോഷത്തോടെ, മാഷാ അല്ലാ, അത്തൗസീലു ജാഹിസ്, ഫേസ്ബുക്ക്, ദർദശ, വാട്സാപ്പ്, ട്വിറ്റർ, വൈനിസ്റ്റഗ്രാം എന്നൊക്കെ അവൻ പറയുന്നു സന്തോഷത്തോടെ. എന്താർത്ഥം? മാഷാ അല്ലാ അല്ലേ, സന്തോഷം ഉണ്ടാകുമ്പോൾ പറയുന്ന വാക്കാണ് മാഷാ അല്ലാ. അത്തൗസീലു ജാഹിസ്, കണക്ഷൻ റെഡി ആയിട്ടുണ്ട്. തൗസീൽ നമ്മൾ പറഞ്ഞു, തൗസീലുൽ ഇൻ്റർനെറ്റ് അല്ലേ, തൗസീൽ കണക്ഷൻ. ജാഹിസിനകത്ത് റെഡി, തയ്യാറായിട്ടുണ്ട് കണക്ഷൻ. ഫേസ്ബുക്ക് ഉണ്ട്, ദർദശ എന്ന് പറഞ്ഞാൽ ചാറ്റിങ് അല്ലേ, എനിക്ക് ചാറ്റിങ് നടത്താം. ഇനി ദർദശ, ഇങ്ങനത്തെ വാക്കുകളൊക്കെ അറബി പഠിച്ചു വെക്കുക. ദർദശ ചാറ്റിങ്, വാട്സാപ്പ് ഉണ്ട്, ട്വിറ്റർ, ട്വിറ്റർ, ഇൻസ്റ്റഗ്രാം, ഇൻസ്റ്റഗ്രാം, എല്ലാം റെഡിയാണ്. ആ തൗസീൽ ജാഹിസ്, ഇതിങ്ങനെ അവൻ വിളിച്ച് പറയുന്നു. ആ സമയത്ത് തദ്ഖുലു സൽമാ അൽ മസ്റഹ, വേദിയിലേക്ക് സൽമ കടന്നു വരുന്നു. സൽമ ആരാ? നേരത്തെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞു ആരാണ് സൽമ. അതെ, ഉഖ്തുഹു അല്ലേ, ഷഖീഖത്തുഹു, അവൻ്റെ സഹോദരിയാണ്. സൽമ അങ്ങോട്ട് പ്രവേശിക്കുന്നു. വ തഖൂലു വാളിബത്തൻ, അവൾ ദേഷ്യപ്പെട്ടവളായിട്ട് പറയുന്നു. വാളിബ, ദേഷ്യപ്പെട്ടവൾ. സൽമ പറയുന്നു, ഫുആദ് മാതാ തഫ്അലു വ മാതാ തഖൂൽ എന്ന് പറയുന്നു. ഫുആദ്, ഫുആദെ, മാതാ തഫ്അലു, നീ എന്താ ചെയ്യുന്നത്? വ മാതാ തഖൂലു, നീ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഫുആദ് പറയുന്നു, അഖൂമു ബി തഹ്മീലി ബഅളി സുവരി, ഞാൻ കുറച്ച് ഇമേജ്, കുറച്ച് ഫോട്ടോകൾ അല്ലേ, സുവർ എന്ന് പറഞ്ഞാൽ ഇമേജ്, ഇമേജസ്, ഞാൻ കുറച്ച് ഫോട്ടോകൾ എന്താണ് ഡൗൺലോഡ് ചെയ്യുകയാണ്. തഹ്മീൽ മാന ഡൗൺലോഡിങ്, നിനക്ക് അറബി വേർഡാണ് പഠിച്ചു വെക്കുന്നത്. തഹ്മീൽ ഡൗൺലോഡിങ്, ബാല സുവരി, കുറച്ച് ചിത്രങ്ങൾ, ഫോട്ടോകൾ, വൽ ഫീദിയോ, വീഡിയോയും, ലിൽ മുഷാറത്ത്, ലിൽ മുഷാത്തുറത്തിമായ ലസ്തിക്കായി, എൻ്റെ ഫ്രണ്ട്സുമായി അതൊന്ന് ഷെയർ ചെയ്യാൻ. മുഷാത്തുറമാന ഷെയർ, പങ്കുവെക്കുക. അപ്പോൾ ഞാനൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ ഒരു കുറച്ച് വീഡിയോയും ഫോട്ടോകളൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. എന്തിനീരിൽ മുഷാത്തുറത്തി മാലസ്തിക്കായി, എൻ്റെ കൂട്ടുകാരുമായി അതൊന്ന് ഷെയർ ചെയ്യാൻ. അപ്പോൾ സൽമ പറയുന്നു, അന അക്വിൽ മലാബിസ്, എന്നാൽ ഞാനിപ്പോൾ ഡ്രസ്സുകൾ അയേൺ ചെയ്യുകയാണ്. കവായ അക്വി എന്ന് പറഞ്ഞാൽ അയേൺ ചെയ്യുക, ഇസ്തിരി ഇടുക. അതിൻ്റെ മുഫ്റദ് മുതകല്ലിമാകുമ്പോൾ ഫീൽ അക്വി എന്ന് വരും. അന അക്വിൽ മലാബിസ്, ഞാൻ ഡ്രസ്സുകളൊക്കെ അയേൺ ചെയ്യുകയാണ്.
ഹല്ല തുസാഇദുനി അലാ കയ്യിഹ, നീ എന്നെ അയൺ ചെയ്യാൻ സഹായിക്കുകയോ സഹായിക്കുകയില്ലേ? ഹല്ല തുസാഇദുനി, നീ എന്നെ ഹെൽപ്പ് ചെയ്യുകയില്ലേ? അലാ കയ്യിഹ, അത് അയൺ ചെയ്യാൻ, ഇസ്തിരിയിടാൻ നീ എന്നെ സഹായിക്കൂലേ? അപ്പോൾ ഫുആദ് പറയുന്നു, ലഹലായ സൽമ, ലഹലായ സൽമ, സൽമ ഒരു മിനിറ്റ്, അന മസ്ഊൽ, ഞാനിപ്പോൾ ബിസിയാണ്, ഐ ആം വെരി ബിസി, ഞാനിപ്പോൾ തിരക്കിലാണ്, അന മസ്ഊൽ എന്ന് പറയുന്നു, എനിക്കിപ്പോൾ നേരമില്ല, ആ കുറച്ചത് കഴിയട്ടെ. ലഹലായ സൽമ അന മസ്ഊൽ, ഞാൻ ബിസിയാണ്. അതിൽ താഴെ ചെറിയ വർക്ക് ചെയ്യാനുണ്ട്. ബാദൽ ഹുസൂലി അലൽ ഹാസൂബി, കമ്പ്യൂട്ടർ, ഹാസൂബ് അൽ ഹാസൂബ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അല്ലേ. നമ്മൾ നേരത്തെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞു, കമ്പ്യൂട്ടറിൻ്റെ ശരിക്കും അറബി വേർഡ് പദം എന്താണ്? അൽ ഹാസൂബ് എന്നാണ് പറയുക, കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ കിട്ടിയ ശേഷം, ഇപ്പോൾ തൗസീലിൽ ഇൻ്റർനെറ്റ്, ഇൻ്റർനെറ്റ് കണക്ഷനും കിട്ടിയ ശേഷം, കതബ ഫുആദ് യോമിയത്തഹു, ഫുആദ് അവൻ്റെ ഡയറി എഴുതുകയാണ്. യോമിയത്ത് മാന ഡയറി അല്ലേ. നേരത്തെ നമ്മൾ എന്താണ് മുഫക്കിറ എന്ന് പഠിച്ചിട്ടുണ്ടാവും ഡയറിക്ക്, അതുതന്നെയാണ് യോമിയത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഇൻ്റർനെറ്റും അതുപോലെ കമ്പ്യൂട്ടറൊക്കെ ലഭിച്ച ശേഷം ഫുആദ് അവൻ്റെ ഡയറി കുറിപ്പ് എഴുതുകയാണ്. ഐദ്ദഹാമിൻ ഖയാലിഖ്, ആ ഡയറി നിൻ്റെ ഭാവനയിൽ നിന്ന് തയ്യാറാക്കുക അല്ലേ. നമ്മൾ ചെറിയ ക്ലാസ്സിൽ നിന്നൊക്കെ താഴെ ക്ലാസ്സിൽ നിന്ന് തന്നെ ഡയറി പഠിച്ചതാണ്. ഡയറി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ആദ്യം അതിൻ്റെ ഡേറ്റ് അല്ലേ മുകളിൽ കൊടുക്കണം, ഡേറ്റ്, മാസം, അതുപോലെ ഇയർ അല്ലേ വർഷത്തോടു കൂടി അത് കൊടുക്കണം, പിന്നെ താഴെ ദിവസം കൊടുക്കണം, പിന്നെ ഡയറി എന്താണ് എഴുതുന്നു, താഴത്ത് ഡയറി എഴുതുന്ന ആളുടെ പേരും ചേർക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കാര്യം എന്തൊക്കെയാണ്? ഇവന് കമ്പ്യൂട്ടറും അതുപോലെ ഹാസൂബും തൗസീലുൽ ഇൻ്റർനെറ്റും അല്ലേ ഇൻ്റർനെറ്റ് കണക്ഷനും കിട്ടി ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ സന്തോഷം അവൻ അതിൽ പങ്കുവെക്കുന്ന രൂപത്തിലുള്ള ഒരു ഡയറിയാണ് അവിടെ തയ്യാറാക്കേണ്ടത് അല്ലേ. ഇന്ന് എനിക്ക് ഏറ്റവും സന്തോഷകരമായ ദിനമാണ്, എനിക്ക് കമ്പ്യൂട്ടർ ലഭിച്ചിരിക്കുന്നു, ഇൻ്റർനെറ്റ് കണക്ഷൻ ലഭിച്ചിരിക്കുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കും, ഇത് നന്നായിട്ട് ഉപയോഗിക്കും എന്നൊക്കെ അവൻ പറഞ്ഞുകൊണ്ട് അവൻ മനസ്സിൽ കണക്ക് കൂട്ടുന്ന കാര്യങ്ങളാണ് ഈ ഡയറിയിൽ നിങ്ങൾ ഉൾപ്പെടുത്തേണ്ടത്. അത് നിങ്ങളുടെ ഭാവനയിൽ നിന്ന്, ഐദഹമിൻ ഖയാലിക്, നിങ്ങളുടെ ഭാവനയിൽ നിന്ന് തയ്യാറാക്കുക. അങ്ങനെ എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയത്, സൽമ അവനെ അയൺ ചെയ്യാൻ വിളിച്ചപ്പോൾ ഫുആദ് പറയുന്നു, ലഹലായ സൽമ അനമസോൽ, ഒരു നിമിഷം സൽമ, ഞാൻ ബിസിയാണ്. ആ സമയത്ത് തഖറുബു സൽമ അനിൽ മസ്റഹി, സൽമ വേദിയിൽ നിന്ന് മറയുന്നു. ഉറുബ യഖറുബു എന്നാൽ അപ്രത്യക്ഷയാകുന്നു, മറയുന്നു. എന്നിട്ട് വ തദ്ഖുലുൽ ഉമ്മു, ഉമ്മ പ്രവേശിക്കുന്നു. വ തഖൂൽ, ഉമ്മ പറയുന്നു. അപ്പോൾ സ്റ്റേജിലേക്ക് സൽമ അങ്ങോട്ട് പോകുന്നു, അപ്പോൾ ഉമ്മ ഇങ്ങോട്ട് പ്രവേശിക്കുന്നു. എന്നിട്ട് വ തഖൂലു, ഉമ്മ പറയുന്നു, അൽ ഉമ്മു, യാ ഫുആദ്, ഹൽ ഇൻതഹൈത മിൻ മുദാഖിറത്തി ദുറൂസി വൽ ബഹ്സ്, നിൻ്റെ പഠനവും സെർച്ചിങ്ങൊന്നും കഴിഞ്ഞില്ലേ? നോക്കൂ, യാ ഫുആദ്, ഫുആദെ, ഹൽ ഇൻതഹൈത, എന്താ ഇൻതഹൻ്റെ അർത്ഥം അവസാനിച്ചു എന്നാണ്. അപ്പോൾ ഹൽ ഇൻതഹൈത, നീ അവസാനിപ്പിച്ചില്ലേ, മിൻ മുദാഖിറത്തി ദുറൂസി, മുദാഖിറത്തിൻ്റെ അർത്ഥം സ്റ്റഡി, പഠിക്കുക അല്ലെങ്കിൽ വായിക്കുക എന്നൊക്കെ പറയാം. അപ്പം മിൻ മുദാഖിറത്തി ദുറൂസി, പാഠങ്ങളൊക്കെ പഠിക്കുന്നതിൽ നിന്ന്, വൽ ബഹസ്, ബഹസിൻ്റെ അർത്ഥം സെർച്ച്, അപ്പം നിൻ്റെ സെർച്ച് ചെയ്യലും സെർച്ചിങ്ങും സ്റ്റഡിയൊന്നും ഇപ്പോഴും കഴിഞ്ഞില്ലേ? അപ്പോൾ ഫുആദ് പറയുന്നു, തൊബ് അൻ, തൊബ് അൻ യാ ഉമ്മ, തീർച്ചയായും ഉമ്മ, ഒഫ്കോഴ്സ്, തീർച്ചയായും എൻ്റെ ഉമ്മ, കഴിഞ്ഞു എൻ്റെ പഠനവും സെർച്ചിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുന്നു? തഗറബുൽ ഉമ്മു, ഉമ്മ അങ്ങോട്ട് മറയുന്നു, ഉമ്മ അവിടുന്ന് പോകുന്നു. വ തദ്ഖുലു സൽമ അൽ മസ്റഹ, സൽമ വേദിയിലേക്ക് പ്രവേശിക്കുന്നു. ബി ഖുത്വാത്തിൻ ബത്വിആ എന്ന് പറഞ്ഞാൽ പതുക്കെ എന്നാണ്. ഖുത്വത്തിൻ്റെ ജമാണ് ഖുത്വാത്ത് എന്ന് പറഞ്ഞാൽ ചവിട്ടടി എന്നാണ്, സ്റ്റെപ്പ്, കാലിൻ്റെ ചവിട്ടടിക്കാണ് പറയുക. അപ്പോൾ ബി ഖുത്വാത്തിൻ ബത്വിആ എന്ന് പറഞ്ഞാൽ പതുങ്ങിയ ചവിട്ടടികളോടുകൂടെ, അഥവാ അവൾ പതുക്കെ ആ സ്റ്റേജിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ഉമ്മ പോയപ്പോൾ. വ തഖൂലു ബി സൗത്തിൻ മുൻഹഫിലിൻ, എന്നിട്ട് അവൾ താഴ്ന്ന ശബ്ദത്തിൽ പറയുന്നു. സൗത്തിൻ മുൻഹഫിൽ എന്ന് പറഞ്ഞാൽ താഴ്ന്ന ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ ഉറക്കെയല്ല, പതുക്കെ അവൾ പറയുന്നു. സൽമ പറയുകയാണ് എന്ത്? പതുക്കെ, മുദാഖറ, ബഹസ്, ഉമ്മ, ദാ ഫുആദ് ഫി ഫേസ്ബുക്ക് എന്ന് പറയുന്നു. സൽമ എന്താ പറഞ്ഞത്? മുദാഖറ, ഇവൻ്റെ സ്റ്റഡി, ഇവൻ്റെ പഠനം, ബഹസ്, സെർച്ചിങ് ഉമ്മ, ഉമ്മ, ദാ ഫുആദ് ഫി ഫേസ്ബുക്ക്, ഫുആദ് ഇതാ ഫേസ്ബുക്കിലാണ്. അവൻ പഠിക്കും വായിക്കൊന്നുമല്ല, സെർച്ച് ചെയ്യുന്നുമല്ല, അവനിപ്പോൾ ഉള്ളത് എവിടെയാണ്? ഫേസ്ബുക്കിലാണ് എന്ന് പറയുന്നു.
ഇത് പറയുമ്പോൾ ഫുആദ് എന്ത് ചെയ്യുന്നു? യുഹാവിലുൽ യഗലാക ബിസുർആ, പെട്ടെന്ന് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. യുഹാവിലു ഹാവല യുഹാവിലു ശ്രമിക്കുന്നു. അൽ യഗലാക്ക, യഗലാക്കിൻ്റെ അർത്ഥം ക്ലോസ് എന്നാണ്, ക്ലോസ് ചെയ്യുക. ബിസുർആ, പെട്ടെന്ന് ആ ഫേസ്ബുക്കിൻ്റെ പേജ് ക്ലോസ് ചെയ്യാൻ വേണ്ടി അവൻ ശ്രമിക്കുന്നു. എന്നിട്ട് അവൻ പറയുന്നു, ആ സയിംതുൽ ബഹസ്, എനിക്ക് ഈ സെർച്ചിങ് ഒക്കെ മടുത്തു. സയിമ എന്ന് പറഞ്ഞാൽ മടുത്തു, ബോറടിച്ചു. അൽ ബഹസ, എന്ത് ഈ സെർച്ച്? മുന്തു കം സാഅത്തിൻ ഉഫത്തിഷു, എത്ര സമയമായി, എത്ര ടൈമായി ഞാൻ തിരയാൻ തുടങ്ങിയിട്ട്. മുന്തു എന്ന് പറഞ്ഞാൽ മുതൽ എന്നാണ്. മുന്തു കം സാഅത്തിൻ, എത്ര സമയമായി, എത്ര സമയമായിട്ട്, ഉഫത്തിഷു, ഞാൻ പരിശോധിക്കാൻ തുടങ്ങിയിട്ട്. വലം അജിദ് ഹത്തല്ലാൻ, എനിക്ക് ഇതുവരെയും ലഭിച്ചില്ല. ഞാൻ ആ പഠിക്കാനുള്ള കാര്യം സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഒരുപാട് ടൈമായി. വലം മജിദ് ഹത്തല്ലാൻ, എനിക്ക് ഇതുവരെയും അതൊന്നും കിട്ടിയില്ല. അപ്പോൾ സൽമ പറയത് കേട്ടപ്പോൾ, മസ്ഖറത്തൻ, പരിഹാസത്തോടെ, മസ്ഖറത്തന് കളിയാക്കുന്ന രൂപത്തിലാണ് സൽമ പറയുന്നത്, ലാ തുഖ്ഫിൽ ഹഖ വഅത്തൽ ഉമ്മ ബി ഇസ്തിഖദാമിഹി ഫീമാ യുഫീദു. ലാ തുഖ്ഫിൽ ഹഖ, ഫുആദേ നീ സത്യം മറച്ചു വെക്കണ്ട, സത്യം മറച്ചു വെക്ക, സത്യം മൂടി വെക്കരുത്, മറച്ചു വെക്കരുത്. വഅത്തല്ലുമ്മ, നീ ഉമ്മയോട് കരാർ ചെയ്തിരുന്നില്ലേ, ബിസ്തിഖദാമിഹി ഫീമാ യുഫീദു, അത് പ്രയോജനമുള്ളതിനെ, നല്ലതിനെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നീ ഉമ്മയോട് കരാർ ചെയ്തിരുന്നില്ലേ. ഇസ്തിഖദാമാന ഉപയോഗിക്കുക. അപ്പോൾ ഫുആദ് പറയുന്നു, ഖുംതു ബിതഹ്മീലി സുവരി ഫഖത്ത്, ഞാൻ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. കുംതു, ഞാൻ ചെയ്തു. കുംതുബി എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു. തഹ്മീലി സുവരി, ചിത്രങ്ങൾ, ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തു. ഫക്കത്ത്, അത്രമാത്രം. ലാശയ ദൂനദാലിക്, ഇതല്ലാതെ ഒന്നുമില്ല. അതിനിപ്പോൾ എന്താണ്ടായത്? ഏ, ഞാൻ കുറച്ച് ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്തു. ലാശയ ദൂനദാലിക്, ഇതിൻ്റെ അപ്പുറത്തൊന്നും ഉണ്ടായിട്ടില്ല. യാ ഉഖ്തി, എൻ്റെ സഹോദരി, ലാ തുഖ്ബിരി അല്ലുമ്മ, നീ ഈ കാര്യം ഉമ്മയോട് പറയരുത്. ഫുആദ്, ആ സഹോദരിയെ, അവൻ്റെ സിസ്റ്ററെ അവിടെ പറയുകയാണെന്ത്? സഹോദരി, യാ ഉഖ്തി, ലാ തുഖ്ബിരില്ലുമ്മ, ഉമ്മയോട് നീ വിഷയം പറയരുത്. അനലൻ ഉക്കരിറ, ഞാനിതിനി ആവർത്തിക്കുകയില്ല. ഞാൻ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, വാട്സപ്പ് നോക്കി, ഈ വിഷയമൊന്നും നീ ഉമ്മയോട് പറയരുത്. അനലൻ ഉക്കരിറ, ഞാനിതി ഇനി ഒരിക്കലും ഇത് റിപ്പീറ്റ് ചെയ്യുകയില്ല, ആവർത്തിക്കുകയില്ല എന്നവൻ സഹോദരിയോട് വളരെ മമതയോടെ, അല്ലെ, ദയയോടെ പറയുന്നു. ആ സമയത്ത് യഗ്റബു ഫുആദുൻ അനിൽ മസ്റഹി, ഫുആദ് വേദിയിൽ നിന്ന് അപ്രത്യക്ഷനാകുന്നു, മറഞ്ഞു പോകുന്നു. അസ്സിതാർ, അപ്പോൾ കർട്ടൻ അവിടെ താഴ്ന്നു. അതിന് താഴെ ഒരു ചെറിയൊരു വർക്ക് കൂടിയുണ്ട്. അർസല ഫുആദുൻ റസായില ഖസീറ, അഥവാ SMS. ഫുആദ് കുറച്ച് SMS അയച്ചു. റിസാലത്ത് നമുക്കറിയാം കത്ത് എന്നാണ്. റസായില ഖസീറ എന്ന് പറഞ്ഞാൽ എന്താ? SMS എന്നാണ്, ഷോർട്ട് മെസ്സേജുകൾ. അവൻ കുറച്ച് SMS അയച്ചു. ഇല അസ്തികായിഹി, അവൻ്റെ ഫ്രണ്ട്സിന്, അവൻ്റെ കൂട്ടുകാർക്ക് അവൻ കുറച്ച് SMS അയച്ചു. യു അബ്ബിറു ഫീഹ, അതിൽ അവൻ പ്രകടിപ്പിക്കുന്നു. അൻ ഫറഹത്തിഹി വ മസറത്തിഹി, അവൻ്റെ സന്തോഷവും ആഹ്ലാദവും. കാരണം അവന് ഇൻ്റർനെറ്റും കമ്പ്യൂട്ടറൊക്കെ ലഭിച്ചിരിക്കുകയാണ്. ഈ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് അവൻ തൻ്റെ കൂട്ടുകാർക്ക് ചില SMS അയക്കുകയാണ്. നുഇദ്ദുഹാമിനൽ ഖയാൽ, ആ SMS നിങ്ങളുടെ ഭാവനയിൽ നിന്ന് തയ്യാറാക്കുക. അപ്പോൾ ചെറിയ ചെറിയ വാചകങ്ങളാണ്. അന മസ്റൂറുൻ ജിദ്ദൻ, അല്ലേ, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ എന്താണ് പിന്നെ വാചകങ്ങളാണ് അതിൽ എഴുതേണ്ടത്. കാരണം അല്ലേ SMS ആണ്. അപ്പോൾ അല്യോം അന മസ്റൂറുൻ ജിദ്ദൻ, ഞാൻ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇങ്ങനെ തുടങ്ങിയുള്ള ചില റസായില ഖസീറ, ചില SMS കൂട്ടുകാർക്ക് അയക്കുന്ന ചില മെസ്സേജുകൾ തയ്യാറാക്കുക. നഅം തുല്ലാബിൽ അഹിബാ, അല്യോം നഖ്തതിമു ദറസ് സൗഫ നഖ്റഉ വ നദ്റസു അല്ലൗഹത്ത സാലിസ മിൻ ഹാദിഹിൽ മസ്റഹിയ ഫി സഫ്ഫിൽ ആത്തി ഇൻഷാ അല്ലാഹ്. അലൈക്കും അൻ തഖ്റഉ ദറസ് വ അൻ തക്തുബു അത്തദരീബാത്ത് ഫി ദഫാതിരിക്കും. ശുക്രൻ ജസീല, വസ്സലാമു അലൈക്കും വ റഹ്മത്തുല്ലാഹ്.